Hi, I am Rojas Jose, Managing Director of Alpha Academy. 2021 ile NEET examination de mark list vannu rank list umayi. Ini oru allotment processing ilude namukku arhathappetta MBBS indeyum BDS um ulpade ulla medical sector la muluvan courses-ilekkum India muluvan ulla seat-ilekku oru admission vendi vidyarthikalum rakshithakkalum kaathirikkukayanu. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് ന്യൂസുകളെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനാണ് ഈ സമയത്ത് ഈ വീഡിയോ ചാനലിലൂടെ ഞാൻ എത്തിയിരിക്കുന്നത്. ഒന്നാമത്തേത് ഒരു റിസർവേഷൻ നമുക്ക് ലഭിക്കാനുള്ള ഒരു വിദ്യാർത്ഥിയുടെ വാർഷിക വരുമാനം വരുമാനത്തിന്റെ പരിധി എന്ന് പറയുന്നത് എത്രയാണ് എന്ന് നിശ്ചയിക്കാനുള്ള ഒരു കേസ് സുപ്രീം കോടതിയിൽ നടക്കുമ്പോൾ മുൻ വർഷങ്ങളിലെ പോലെ തന്നെ 8 ലക്ഷം രൂപ വരുമാന പരിധിയിൽ നിലനിർത്തിക്കൊണ്ട് റിസർവേഷൻ മാനദണ്ഡങ്ങൾ പാലിക്കണം എന്ന് കേന്ദ്ര ഗവൺമെന്റ് സുപ്രീം കോടതിയെ അറിയിച്ചിരിക്കുന്നു. ജനുവരി 6ാം തീയതി നടക്കുന്ന സുപ്രീം കോടതിയുടെ വിധി വന്നു കഴിയുമ്പോൾ നമുക്ക് ഓൾ ഇന്ത്യ വൈസും സ്റ്റേറ്റ് വൈസുമുള്ള ഓപ്ഷൻ രജിസ്ട്രേഷനും അലോട്ട്മെന്റ് പ്രോസസ്സിംഗും കൃത്യമായി തുടങ്ങും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. രണ്ടാമത്തെ ന്യൂസ് എന്ന് പറയുന്നത് ഓപ്ഷൻ രജിസ്ട്രേഷനും അലോട്ട്മെന്റ് പ്രോസസ്സിംഗിലൂടെയാണ് മെഡിക്കൽ സെക്ടറിലെ മുഴുവൻ കോഴ്സുകളും MBBS ഉം BDS ഉം ഉൾപ്പെടെയുള്ള മുഴുവൻ കോഴ്സുകളിലേക്കും അഡ്മിഷൻ ലഭിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കുമ്പോൾ അതിനായി രണ്ട് അലോട്ട്മെന്റ് പ്രോസസ്സിംഗുകളാണ് ഉള്ളത്. ഒന്ന്, ഓൾ ഇന്ത്യ വൈസ് ഉള്ള MBBS BDS സീറ്റിലേക്ക് അഡ്മിഷൻ ഫിൽ ചെയ്യാനുള്ള MCC സൈറ്റ് വഴിയുള്ള NTA നടത്തുന്ന അലോട്ട്മെന്റ് പ്രോസസ്സിംഗും, രണ്ടാമത്തേത് MBBS BDS 85% സീറ്റുകൾ ഉൾപ്പെടെയുള്ള മെഡിക്കൽ സെക്ടറിലെ ബാക്കി കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ഫില്ല് ചെയ്യുന്ന അതാത് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ അലോട്ട്മെന്റ് പ്രോസസ്സിംഗ്. ഈ ആദ്യത്തെ ഓപ്ഷൻ രജിസ്ട്രേഷനും അലോട്ട്മെന്റ് പ്രോസസ്സിംഗിലും രണ്ട് കോഴ്സുകളാണുള്ളത്, MBBS BDS. ഇതിലൂടെ നമുക്ക് അഡ്മിഷൻ ലഭിക്കുന്നത് MBBS BDS ഓൾ ഇന്ത്യ വൈസ് ഉള്ള മുഴുവൻ കോളേജുകളുടെയും 15% സീറ്റും, ഈ 15% സീറ്റ് മുൻ വർഷങ്ങളിൽ രണ്ട് അലോട്ട്മെന്റ് പ്രോസസ്സിംഗിൽ മാത്രമാണ് ഓൾ ഇന്ത്യ കൗൺസിൽ ഫില്ല് ചെയ്യാനായി കൺസിഡർ ചെയ്തിരുന്നത്. പക്ഷേ ഈ വർഷത്തെ പ്രത്യേക ഒരു ന്യൂസ് നിയമം എന്ന് പറയുന്നത് ഈ 15% മുഴുവൻ സീറ്റുകളും MCC തന്നെയാണ് ഫില്ല് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ്. മുൻ വർഷങ്ങളിൽ രണ്ട് അലോട്ട്മെന്റിൽ മാത്രം, ഫസ്റ്റ് റൗണ്ടിലും സെക്കൻഡ് റൗണ്ടിലും മാത്രം ഈ 15% സീറ്റുകൾ MCC ഫില്ല് ചെയ്തതിന് ശേഷം ബാക്കി വരുന്ന ഫില്ല് ചെയ്യപ്പെടാത്ത സീറ്റുകളെല്ലാം അതാത് സ്റ്റേറ്റ് ഗവൺമെന്റിന് ഹാൻഡ് ഓവർ ചെയ്യുന്ന രീതിയായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ധാരാളം വിദ്യാർത്ഥികൾക്ക് ഓൾ ഇന്ത്യ കോട്ട വഴി ലഭിക്കാമായിരുന്ന സീറ്റുകൾ നഷ്ടപ്പെടുന്ന ഒരവസ്ഥയും നിലനിന്നിരുന്നു. പക്ഷേ ഈ വർഷം വിദ്യാർത്ഥികൾക്ക് സന്തോഷിക്കാം. ഓൾ ഇന്ത്യയിലുള്ള 15% സീറ്റിന്റെ മുഴുവൻ സീറ്റും, ഫസ്റ്റ് റൗണ്ട്, സെക്കൻഡ് റൗണ്ട്, മോപ്പപ്പ്, അതിനുശേഷമുള്ള സ്ട്രേ വേക്കൻസി, ഈ 4 റൗണ്ടിലൂടെ മുഴുവൻ സീറ്റുകളും MCC തന്നെയാണ് ഫില്ല് ചെയ്യുക. അപ്പോൾ എങ്ങനെയാണ് ഈ അലോട്ട്മെന്റ് പ്രോസസ്സിംഗ് നടക്കുക എന്നുള്ളത് വിശദമായിട്ടൊന്ന് നമുക്ക് മനസ്സിലാക്കാം. ഫസ്റ്റ് റൗണ്ടിൽ നമുക്കൊരു വിദ്യാർത്ഥിക്ക് അഡ്മിഷൻ ലഭിക്കാൻ, ഓപ്ഷൻ രജിസ്ട്രേഷനിൽ പങ്കെടുക്കാൻ നമുക്ക് ഫീസുണ്ട്. ജനറൽ കാറ്റഗറി കുട്ടികൾക്കാണെങ്കിൽ ഒരു ഫീസ്, റിസർവേഷനുള്ള കുട്ടികൾക്കാണെങ്കിൽ അതിനൊരു ഫീസ്, നമുക്ക് ഡീംഡ് യൂണിവേഴ്സിറ്റികളിൽ അഡ്മിഷൻ ലഭിക്കാനുള്ളതാണെങ്കിൽ അതിനൊരു ഫീസ്, ഇങ്ങനെ ഫീസ് അടച്ചു വേണം നാം ഓപ്ഷൻ രജിസ്ട്രേഷനിൽ പങ്കെടുക്കാൻ. കഴിഞ്ഞ വർഷങ്ങളിൽ ഇതിൻ്റെ ഫീസ് എന്ന് പറയുന്നത് ജനറൽ കാറ്റഗറി കുട്ടികൾക്കാണെങ്കിൽ 10,000 രൂപീസും, റിസർവേഷൻ കാറ്റഗറി കുട്ടികൾക്കാണെങ്കിൽ 5,000 രൂപീസും, അതേപോലെ ഡീംഡ് യൂണിവേഴ്സിറ്റികളിൽ നമുക്കത് അഡ്മിഷൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നതെങ്കിൽ 2 ലക്ഷം രൂപ ആപ്ലിക്കേഷൻ ഫീസുമൊക്കെ അടച്ചു വേണമായിരുന്നു നാം ഈ ഓപ്ഷൻ രജിസ്ട്രേഷനിൽ പങ്കെടുക്കാൻ. ഈ വർഷത്തെ ഫീസൊന്നും ഇതുവരെ എത്രയാണെന്ന് MCC അനൗൺസ് ചെയ്തിട്ടില്ല. ഇങ്ങനെ നമ്മൾ ഓപ്ഷൻ രജിസ്ട്രേഷന് വേണ്ടിയിട്ട് ഈ ഫീസ് അടച്ച് നമ്മൾ പങ്കെടുക്കുമ്പോൾ നമുക്കൊരു അഡ്മിഷൻ ലഭിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ അടയ്ക്കുന്ന ഫീസ് നമ്മുടെ ട്യൂഷൻ ഫീസിൽ നിന്നും ഡിഡക്റ്റ് ചെയ്യുകയും ചെയ്യും, അതല്ലെങ്കിൽ ട്യൂഷൻ ഫീ ആയി കൺസിഡർ ചെയ്യുകയും ചെയ്യും. ഇനി നാം മനസ്സിലാക്കേണ്ടത് ഏതൊക്കെ കോഴ്സുകളിലേക്കാണ്, ഏതൊക്കെ ക്യാമ്പസുകളിലേക്കാണ് അഡ്മിഷൻ ലഭിക്കുക എന്നുള്ളതാണ്. നമ്മൾ ആദ്യം പറഞ്ഞു കഴിഞ്ഞു ഓൾ ഇന്ത്യ കൗൺസിലിംഗ് എന്ന് പറയുന്നത് MBBS BDS മാത്രമുള്ളതാണ്. ഇതിലൂടെ നമുക്ക് അഡ്മിഷൻ ലഭിക്കുന്നത് ഇന്ത്യ മുഴുവനുള്ള ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളുടെ 15% സീറ്റും, അതിനോടൊപ്പം എയിംസിന്റെ ക്യാമ്പസുകളിലെ 19 എയിംസിന്റെ ക്യാമ്പസുകളിലെ മുഴുവൻ സീറ്റുകളും, AFMC ക്യാമ്പസിലുള്ള 145 സീറ്റുകളിലേക്കും, ജിപ്മറിന്റെ ക്യാമ്പസിൽ 2 ജിപ്മറുകളാണുള്ളത്, ഈ 2 ജിപ്മറിന്റെ ക്യാമ്പസിലൂടെയുള്ള 200 സീറ്റുകളിലേക്കും, ESI മെഡിക്കൽ കോളേജിന്റെ തന്നെ രണ്ട് രീതിയിലാണ്, ഒന്ന്
15% വരുന്ന ഓൾ ഇന്ത്യ ഓപ്പൺ കോട്ടയിലേക്കും 35% സീറ്റ് വരുന്ന ESI IP വാർഡ് ESI കോർപ്പറേഷനിൽ അംഗമായിട്ടുള്ള പേരന്റ്സിന്റെ മക്കൾക്ക് വേണ്ടി റിസർവ് ചെയ്തിരിക്കുന്ന ഇൻഷുർഡ് പേഴ്സൺസിന്റെ മക്കൾക്ക് വേണ്ടി റിസർവ് ചെയ്തിരിക്കുന്ന 35% സീറ്റിലേക്കും അതുപോലെ തന്നെ ഡീംഡ് യൂണിവേഴ്സിറ്റികളുടെ മുഴുവൻ സീറ്റിലേക്കും ഈ ഓൾ ഇന്ത്യ കൗൺസിലിംഗ് വരെയാണ് അഡ്മിഷൻ ഫില്ല് ചെയ്യുക ഈ മുഴുവൻ സീറ്റിലേക്കും നമുക്ക് ഒരു അഡ്മിഷൻ ലഭിക്കാൻ ഫസ്റ്റ് റൗണ്ടിൽ നാം ഫീസ് അടച്ച് നമുക്ക് ജോയിൻ ചെയ്യാം ഓപ്ഷൻസ് നമുക്ക് നൽകുകയും ചെയ്യാം ഇനി ഈ ഓപ്ഷൻ നൽകുന്നതിലൂടെ നമുക്ക് ഇതിൽ ഏതെങ്കിലും ഒരു ക്യാമ്പസിൽ നമുക്ക് അഡ്മിഷൻ ലഭിച്ചാൽ നമുക്ക് അതിലൂടെ നമുക്ക് ആ കോളേജിൽ അഡ്മിഷൻ നേടി പഠിച്ചു തുടങ്ങുകയും ചെയ്യാം ഇനി ഫസ്റ്റ് റൗണ്ടിൽ നമുക്ക് ലഭിക്കുന്ന ക്യാമ്പസ് അല്ലെങ്കിൽ കോഴ്സ് നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്ക് ഫ്രീ എക്സിറ്റിനുള്ള അവസരവും ഫസ്റ്റ് റൗണ്ടിൽ MCC നൽകുന്നുണ്ട് നമുക്ക് ആ ക്യാമ്പസിൽ അഡ്മിഷൻ എടുക്കാതെ നമുക്ക് വെയിറ്റ് ചെയ്യാം അതിനുശേഷം രണ്ടാമത്തെ റൗണ്ടിൽ നമുക്ക് വീണ്ടും പങ്കെടുക്കുകയും ചെയ്യാം ഈ രണ്ടാമത്തെ റൗണ്ടിൽ പങ്കെടുക്കുമ്പോൾ പ്രത്യേകം നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം കൂടെ ഫസ്റ്റ് റൗണ്ടിൽ പങ്കെടുക്കാത്ത ഒരു വിദ്യാർത്ഥിക്കും രണ്ടാമത്തെ റൗണ്ടിൽ ന്യൂ രജിസ്ട്രേഷനായി നമുക്ക് പങ്കെടുത്തുകൊണ്ട് ന്യൂ രജിസ്ട്രേഷനായി നമുക്ക് എൻട്രി ചെയ്തുകൊണ്ട് നമുക്ക് ഈ അലോട്ട്മെന്റ് പ്രോസസ്സിംഗിൽ പങ്കെടുക്കാം രണ്ടാമത്തെ റൗണ്ടിലേക്ക് നാം പങ്കെടുക്കുമ്പോൾ അവിടെ ഉണ്ടാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് AFMC ക്യാമ്പസ് സെക്കൻഡ് റൗണ്ടിൽ ഉണ്ടാവത്തില്ല ഫസ്റ്റ് റൗണ്ടിൽ തന്നെ AFMC ക്യാമ്പസിലേക്ക് അഡ്മിഷന് വേണ്ട മുഴുവൻ വിദ്യാർത്ഥികളെയും AFMC സൈറ്റിലൂടെ സെലക്ട് ചെയ്ത് ആ 145 വിദ്യാർത്ഥികളെയും സെലക്ഷൻ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു പാറ്റേണിലേക്ക് മാറ്റുകയും ചെയ്യും AFMC മാറ്റിയിട്ടുള്ള ബാക്കി ഗവൺമെന്റിന്റെ 15% സീറ്റുകളും അതുപോലെ എയിംസിന്റെയും ജിപ്മറിന്റെയും ESI മെഡിക്കൽ കോളേജുകളുടെയും ഡീംഡ് യൂണിവേഴ്സിറ്റികളുടെയും നമുക്ക് വേണ്ട സീറ്റുകളിലേക്ക് സെക്കൻഡ് റൗണ്ടിൽ നമുക്ക് വീണ്ടും ഓപ്ഷൻ നൽകാം ഫസ്റ്റ് റൗണ്ടിൽ പങ്കെടുക്കാത്ത വിദ്യാർത്ഥികൾക്കും ന്യൂ രജിസ്ട്രേഷനിലൂടെ പങ്കെടുക്കാം ഈ സെക്കൻഡ് റൗണ്ടിൽ ഒരു കാര്യമുണ്ട് അവിടെ നമുക്ക് അഡ്മിഷൻ ലഭിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ കോളേജുകളിൽ പോയി അഡ്മിഷൻ ഫീസ് അടച്ച് നേടണം പിന്നെ നമുക്ക് ഫ്രീ എക്സിറ്റിനുള്ള ഒരവസരം നമുക്ക് ലഭിക്കത്തില്ല അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഒരവസരവും നമുക്ക് ലഭിക്കത്തില്ല സെക്കൻഡ് റൗണ്ടിൽ ഒരു കോളേജിൽ അഡ്മിഷൻ ലഭിച്ചാൽ നമ്മൾ നിർബന്ധമായും ആ കോളേജിൽ ചേരേണ്ടത് ആവശ്യമാണ് ഇനി സെക്കൻഡ് റൗണ്ടിലും അഡ്മിഷൻ ലഭിക്കാത്ത വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം മൂന്നാമത്തെ റൗണ്ടിൽ പങ്കെടുക്കാം ഈ മൂന്നാമത്തെ റൗണ്ടിൽ ആദ്യത്തെ രണ്ട് റൗണ്ടിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്കും ആ രണ്ട് റൗണ്ടിൽ പങ്കെടുക്കാത്ത വിദ്യാർത്ഥികൾക്കും മൂന്നാമത്തെ റൗണ്ടിൽ ന്യൂ രജിസ്ട്രേഷൻ ചെയ്തുകൊണ്ട് പങ്കെടുക്കാനുള്ള അവസരവും MCC നൽകുന്നുണ്ട് മൂന്നാമത്തെ റൗണ്ട് അറിയപ്പെടുന്നത് മോപ്പ് അപ്പ് റൗണ്ട് എന്നാണ് മൂന്നാമത്തെ റൗണ്ടിൽ നാം പങ്കെടുക്കുമ്പോൾ ആദ്യത്തെ രണ്ട് റൗണ്ടിലും ഉണ്ടായിരുന്ന ക്യാമ്പസുകളുടെയൊക്കെ സീറ്റുകൾ ഫില്ല് ചെയ്തതിന് ശേഷമുള്ള ബാക്കി സീറ്റുകൾ മാത്രമായിരിക്കും ഈ മോപ്പ് അപ്പ് റൗണ്ടിൽ ഉണ്ടാവുക അതിലേക്ക് ഒരു അഡ്മിഷൻ ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളാണ് മോപ്പ് അപ്പ് റൗണ്ടിൽ പങ്കെടുക്കേണ്ടത് മൂന്നാമത്തെ റൗണ്ടിൽ നമുക്കൊരു കോളേജിൽ അഡ്മിഷൻ ലഭിക്കുന്ന പക്ഷം നമ്മൾ ആ കോളേജുകളിൽ നിർബന്ധമായും അഡ്മിഷൻ നേടണം അവിടെ ഒരു അലോട്ട്മെന്റ് നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്നും ഫ്രീ എക്സിറ്റ് ചെയ്യാനുള്ള ഒരു അവസരവും MCC നൽകുന്നില്ല അപ്പോൾ സെക്കൻഡ് റൗണ്ടിലും തേർഡ് റൗണ്ടിലും നിർബന്ധമായും നമുക്കൊരു കോളേജിൽ അലോട്ട്മെന്റ് ലഭിച്ചു കഴിഞ്ഞാൽ ആ കോളേജുകളിൽ നമ്മൾ ചേരാൻ അർഹതയുള്ളവരായി നമ്മൾ മാറ്റപ്പെടുകയാണ് അങ്ങനെ ചേരാത്ത വിദ്യാർത്ഥികളെ പിന്നീടുള്ള അലോട്ട്മെന്റ് പ്രോസസ്സിംഗിൽ പങ്കെടുപ്പിക്കുകയുമില്ല ഇനി വരുന്നത് നാലാമത്തെ റൗണ്ടാണ് നാലാമത്തെ റൗണ്ട് എന്ന് പറയുന്നത് സ്ട്രേ വേക്കൻസിയാണ് ഈ സ്ട്രേ വേക്കൻസി എന്ന് പറയുന്നത് ഫസ്റ്റ് റൗണ്ടിലും സെക്കൻഡ് റൗണ്ടിലും തേർഡ് റൗണ്ടിലും ഫില്ല് ചെയ്യപ്പെടാതെയുള്ള ബാക്കിയുള്ള സീറ്റുകളിലേക്കാണ് അഡ്മിഷൻ കംപ്ലീറ്റ് ചെയ്യാനാണ് സ്ട്രേ വേക്കൻസി ഓപ്ഷൻ രജിസ്ട്രേഷനും അലോട്ട്മെന്റ് പ്രോസസ്സിംഗും MCC നടത്തുന്നത് ഈ സ്ട്രേ വേക്കൻസിയിൽ പങ്കെടുക്കണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് റൗണ്ടിലോ സെക്കൻഡ് റൗണ്ടിലോ തേർഡ് റൗണ്ടിലോ പങ്കെടുത്ത ഒരു വിദ്യാർത്ഥിക്ക് മാത്രമേ അല്ലെങ്കിൽ പങ്കെടുത്തതിന് ശേഷം ഒരു സീറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്ക് മാത്രമേ ഈ സ്ട്രേ വേക്കൻസിയിൽ പങ്കെടുക്കാൻ അവസരവും ഉണ്ടാവുകയുള്ളൂ ഈ നാല് റൗണ്ടുകളിൽ കൃത്യമായി പങ്കെടുക്കുന്നതിലൂടെ ഇന്ത്യ മുഴുവനുള്ള ഗവൺമെന്റിന്റെ 15% സീറ്റുകളും ESI മെഡിക്കൽ കോളേജുകളുടെ രണ്ട് സെക്ടറുകൾ ഒന്ന് ഓൾ ഇന്ത്യയിലുള്ള 15% സീറ്റും രണ്ട് 35% വരുന്ന ESI IP വാർഡിന് റിസർവ് ചെയ്തിരിക്കുന്ന സീറ്റിലേക്കും ഈ MCC സൈറ്റ് വഴിയാണ് നമുക്ക് അഡ്മിഷൻ ലഭിക്കുക അതേപോലെ എയിംസിന്റെ ക്യാമ്പസുകളിലെ മുഴുവൻ സീറ്റുകളും AFMC ക്യാമ്പസിലെ മുഴുവൻ സീറ്റുകളും ജിപ്മറിന്റെ ക്യാമ്പസിലെ മുഴുവൻ സീറ്റുകളും ഡീംഡ് യൂണിവേഴ്സിറ്റികളുടെ ക്യാമ്പസുകളിലെ മുഴുവൻ സീറ്റുകളും നമുക്കൊരു അഡ്മിഷൻ ലഭിക്കണമെങ്കിൽ MBBSന്റെയും BDSന്റെയും
കോഴ്സുകളിലേക്ക് ഒരു അഡ്മിഷൻ ലഭിക്കണമെങ്കിൽ നമ്മൾ ഈ അലോട്ട്മെന്റ് പ്രോസസ്സിംഗിൽ കൃത്യമായി പങ്കെടുക്കണം. ഈ വർഷത്തെ അലോട്ട്മെന്റ് പ്രോസസ്സിംഗിൽ പങ്കെടുക്കേണ്ട രീതികളെക്കുറിച്ചും ഇതിന് നമ്മൾ രജിസ്ട്രേഷനായി അടക്കേണ്ട ഫീസിനെക്കുറിച്ചും ഓരോ കോഴ്സിനും നമുക്ക് വരുന്ന ഫീസുകളെക്കുറിച്ചും എല്ലാം ഓപ്ഷൻ രജിസ്ട്രേഷൻ തുടങ്ങുന്ന സമയത്ത് എൻട്രൻസ് കമ്മീഷൻ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നൽകുന്ന സമയത്ത് കൃത്യമായി പേരൻസിനെയും സ്റ്റുഡൻസിനെയും ഹെൽപ്പ് ചെയ്യാൻ ആൽഫ അക്കാഡമി ഈ ചാനലിലൂടെ നിങ്ങളിലേക്ക് എത്തും. നിങ്ങൾക്ക് നേരിട്ട് വിളിക്കാം, വരാം. നമുക്കറിയാം നമ്മൾ പഠിച്ച് ഏറ്റവും നന്നായി പരീക്ഷ എഴുതി മാർക്ക് സ്കോർ ചെയ്തതിനേക്കാൾ പ്രാധാന്യമുണ്ട് ഈ ഓപ്ഷൻ രജിസ്ട്രേഷനും അലോട്ട്മെന്റ് പ്രോസസ്സിംഗിലും കൃത്യമായി പങ്കെടുക്കുക എന്നുള്ളത്. കാരണം നമ്മൾ കൊടുക്കുന്ന കോഴ്സും കോളേജുകളുമാണ് എൻട്രൻസ് കമ്മീഷനെ നമുക്ക് അലോട്ട് ചെയ്യുക. അതുകൊണ്ട് തന്നെ തെറ്റായ ഓർഡറിലാണ് നമ്മൾ ഓപ്ഷൻ കൊടുക്കുന്നതെങ്കിൽ നമുക്ക് അർഹമായ സീറ്റ് പോലും ലഭിക്കാതെ പോകാനുള്ള സാഹചര്യങ്ങൾ മുൻ വർഷങ്ങളിലും പല വിദ്യാർത്ഥികൾക്കും ഉണ്ടായിട്ടുള്ളതുപോലെ നമുക്കും ആവർത്തിക്കപ്പെടാം. കൃത്യമായി ഓപ്ഷൻ രജിസ്ട്രേഷൻ പ്രോസസ്സിംഗിൽ പങ്കെടുക്കുക, അലോട്ട്മെന്റ് പ്രോസസ്സിംഗിൽ പങ്കെടുക്കുക, സംശയങ്ങളില്ലാതെയും കൃത്യത ഉറപ്പുവരുത്തിയും പങ്കെടുക്കുന്നതിലൂടെ നമുക്ക് ഏറ്റവും നല്ല ക്യാമ്പസുകളും കോഴ്സുകളും നേടിയെടുക്കാം. ഇതിനോടൊപ്പം ഈ വർഷത്തെ കൃത്യമായ അലോട്ട്മെന്റ് പ്രോസസ്സിംഗിലൂടെ ഏറ്റവും നല്ലൊരു ക്യാമ്പസും കോഴ്സും ലഭിക്കാതെ പോകുന്ന വിദ്യാർത്ഥികളോട് പറയാനുള്ളത് ഇതൊന്നും ഒരു അവസാനമല്ല. നമുക്ക് നന്നായി പഠിച്ച് ഏറ്റവും മികച്ച ക്യാമ്പസുകൾ നേടാവുന്നതേ ഉള്ളൂ. നാം ഒക്കെ ഓരോ വിദ്യാർത്ഥികളും ഏറ്റവും കഴിവുള്ളവർ തന്നെയാണ്. പഠിക്കേണ്ട രീതിയിൽ, കെയർ ചെയ്യപ്പെടേണ്ട രീതിയിൽ, സിസ്റ്റമാറ്റിക്കായിട്ടുള്ള മെത്തേഡിലൂടെ വിജയം നേടേണ്ട ഒരു സിസ്റ്റത്തിലൂടെ നാം പോകുന്നതിലൂടെ വിജയം നമുക്ക് നമ്മുടെ കയ്യിലേക്ക് എത്തിക്കാവുന്നതേ ഉള്ളൂ. അത് വളരെ സിസ്റ്റമാറ്റിക്കായി കഴിഞ്ഞ 21 വർഷം ഏറ്റവും മികച്ച വിദ്യാർത്ഥികളെ തിരഞ്ഞെടുത്ത് പഠിപ്പിക്കുകയല്ല, മറിച്ച് ഏറ്റവും നല്ല വിജയം വിദ്യാർത്ഥികൾക്ക് നേടിക്കൊടുക്കുന്ന ഒരു സിസ്റ്റം ഫോളോ ചെയ്യുകയാണ് ആൽഫ അക്കാഡമി. നിങ്ങൾക്കും ധൈര്യമായ ആൽഫയുടെ ക്യാമ്പസിലേക്ക് വരാം, പഠിക്കാം, പഠിച്ച് വിജയം നേടാം. നിങ്ങളെ കരുതാൻ, നിങ്ങളെ വിജയത്തിലേക്ക് നയിക്കാൻ ആൽഫ അക്കാഡമി കൂടെയുണ്ട്. ബെസ്റ്റ് വിഷസ്.